இதுவரே என்னை நடத்திய வழிகள் ஓர்த்து ஓர்த்து ஸ்துதிச்சிடும் கண்ணு நீரோடு தெய்வத்தை ஸ்துதிச்சிடும் இதுவரே ഹലോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഞാൻ അജിത് കുമാർ അച്ഛൻ. ക്രിസ്തുകൃപ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 48 സങ്കീർത്തനം, അതിൻ്റെ 14 വാക്യമാണ്. 48 സങ്കീർത്തനം, 14 വാക്യം. ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. 48 സങ്കീർത്തനത്തിൻ്റെ 14 അല്ലെങ്കിൽ അവസാനത്തെ വാക്യം മനോഹരമായി ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നതാണ്, ഈ ദൈവം. ഏത് ദൈവം? അതിൻ്റെ മുകളിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ ദൈവം നമ്മുടെ ദൈവം, നമ്മളെ വഴി നടത്തുന്ന ദൈവം. ഏതുവരെ? ജീവപര്യന്തം വഴി നടത്തുന്നവൻ, ജീവപര്യന്തം വഴി നടത്തുന്നവൻ. ഈ സങ്കീർത്തനം എഴുതിയത് കോരകപുത്രന്മാർ എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ, മരുഭൂമിയിൽ നടത്തിയ രീതികൾ കണ്ട് വളർന്ന ഒരു സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണിവർ. ഇവിടെ പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, സിയോൻ മലയുടെ ശക്തിയെയും അവിടെയുള്ള ദൈവ മഹത്വത്തെയുമാണ്. നമ്മൾ യെരുശലേമിൽ പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മലകൾ അവിടെയുണ്ട്. ഒന്ന് ഒലിവ് മലയും രണ്ട് സിയോൻ മലയും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ സിയോൻ മലയിലാണ് ദാവീദ് തൻ്റെ പട്ടണം പണിതത്. ഈ മലയിലാണ് ശലോമോൻ ദേവാലയവും പണിതത്. അതുകൊണ്ട് ഇതിനെ ദാവീദിൻ്റെ പട്ടണം എന്നും വിളിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം വിശ്വസിക്കുന്നത് സിയോൻ മലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഷേഖേന, ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴുമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ 1-2 വാക്യങ്ങളിൽ, 48 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, സിയോൻമലയാണ്, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അങ്ങനെ പറഞ്ഞിട്ട് 4-5 വാക്യം നോക്കുക. അവിടെ പറയുന്നു, ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ച് കടന്നുപോയി, അവർ അത് കണ്ട് അമ്പരന്നു, അവർ ഭരിമ്രമിച്ച് ഓടിപ്പോയി. ഇവിടെ ഒരു കൂട്ടം ശത്രുക്കൾ, പ്രതികൂലങ്ങൾ സിയോൻ മലയ്ക്കെതിരെ, രാജാവിനെതിരെ, രാജ്യത്തിനെതിരെ ഉള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ്. രാജാക്കന്മാർ കൂട്ടം കൂടി, എന്നാൽ അവർ ഒന്നിച്ച് കടന്നുപോയി, അവർ അത് കണ്ട് അമ്പരന്നു. ഏത് കണ്ട്? ദൈവത്തിൻ്റെ മഹത്വം കണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് അവർ ഭരിഭ്രമിച്ച് ഓടിപ്പോയി. റോമർ ലേഖനം 8:31 പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം അവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രതികൂലത്തിനും അവിടെ നിൽക്കാൻ കഴിയുകയില്ല, ഒരു ശത്രുക്കൾക്കും അവിടെ നിൽക്കാൻ കഴിയുകയില്ല. ലോകമെല്ലാം എതിരായി വന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തികൾക്കും നിങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഉണരണം. ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. അവസാനത്തെ വാക്യങ്ങൾ നോക്കുക, 12, 13, 14 വാക്യങ്ങൾ. അവിടെ കോരഹപുത്രന്മാർ പറയുകയാണ്, സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ. അനേകം ഗോപുരങ്ങൾ, അനേകം വാതിലുകൾ നമുക്ക് സിയോൻ മലയുടെ ചുറ്റുപാടുമുള്ള മതിലിൽ കാണാൻ സാധിക്കും. ഇന്നും അതിനെ യെരുശലേമിൻ്റെ മതിലുകൾ, യെരുശലേമിൻ്റെ മതിലിൻ്റെ വാതിലുകൾ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ യെരുശലേം മതിലിൻ്റെ ചുറ്റുപാടുമുള്ള ഗോപുരങ്ങൾ നമുക്കിന്നും അവിടെ കാണാം. ആ മതിലിൻ്റെ ചുറ്റുപാടും നടന്ന് ഇന്നും പ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട്. ഇവിടെ പറയുകയാണ്, സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണി നോക്കുവിൻ. 13 വാക്യം, വരാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? എണ്ണി നോക്കുവിൻ ദൈവം നടത്തിയ വഴികളെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ. ഓരോ അനുഗ്രഹങ്ങളായി നമുക്ക് എണ്ണി നോക്കാം. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ നമുക്ക് എണ്ണി നോക്കാം.
എന്നിട്ട് പറയാം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇതുവരെ നമ്മെ നടത്തിയ ദൈവം, എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ദൈവം, അസാധ്യമെന്ന് ചിന്തിച്ച സമയങ്ങളിൽ സാധ്യമായ വഴികൾ തുറന്ന ദൈവം, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചിന്തിച്ച സമയങ്ങളിൽ കൂടെ ഇരുന്ന ദൈവം, ഞാൻ തകർന്ന് വീണുപോയി എന്ന് ചിന്തിച്ച സമയങ്ങളിൽ കൈ പിടിച്ച് ഉയർത്തിയ ദൈവം, മുൻപിലെങ്ങോട്ട് പോകും എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച സമയങ്ങളിൽ അത്ഭുത വഴികളെ തുറന്ന ദൈവം, ഹല്ലേലൂയ, ഈ ദൈവം നമ്മളെ ഇനിയും നടത്തും. സഹോദര സഹോദരി, ഇനിയും നടത്തും. ഇതുവരെ നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനിയും ജീവപര്യന്തം നമ്മളെ നടത്തും എന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവെ, ഞങ്ങളുടെ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാണ്. അവിടെ നിന്ന് ഞങ്ങളെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ തകർന്ന ഹൃദയത്തോടെ, ഭാരത്തോടെ എങ്ങനെ മുമ്പിലേക്ക് പോകുമെന്ന് ഭാവിയെക്കുറിച്ചുള്ള വേദനയോടെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങവരെ ധൈര്യപ്പെടുത്തണമേ. വരാനുള്ള തലമുറകളെ അറിയിക്കേണ്ടതിന് ദൈവം നടത്തിയ വഴികളെ എണ്ണി നോക്കാൻ ഞങ്ങൾ കൃപ തരണമേ. സ്തോത്രം ചെയ്യുന്നു. അതിലേക്കൊന്ന് നടന്നു നോക്കാൻ ഞങ്ങൾ കൃപ തരണമേ. ഈ പ്രഭാതം അങ്ങനെയുള്ള പ്രഭാതമായി തീരട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ശത്രുക്കൾ ഓടിപ്പോയ അനുഭവങ്ങൾ ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. എത്ര അന്ധകാര ശക്തികൾ ഞങ്ങളെ വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം കർത്താവേ. രാജാക്കന്മാർ കൂട്ടം കൂടി, എന്നാൽ അവർ ഒന്നിച്ച് കടന്നുപോയി. അവരത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. സ്തോത്രം. അങ്ങയുടെ വലിയ സാന്നിധ്യം അങ്ങയുടെ മക്കൾ ഓരോരുത്തരും അനുഭവിക്കാനടി ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ പ്രഭാതം മുഴുവനോടത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നാളെ നമ്മൾ തിരുവചനം കേൾക്കുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു. ഇതുവരെ
നടത്തിയ വഴികൾ ഓർത്ത് ഓർത്ത് സ്തുതിച്ചിടുന്നു കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ചിടുന്നു വഴികൾ